ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ലാസോസ് വൈബ്. അപ്പോൾ നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ള ബ്രെഡ് ഷവർമ പോള എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. 1 കിലോ ചിക്കൻ, കുരുമുളക്, മഞ്ഞൾ, ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നാക്കി വേവിക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞു വെക്കുക. ഇതായതുപോലെ അരിഞ്ഞു വെക്കുക. വീണ്ടും നമുക്കൊരു മയോണീസ് തയ്യാറാക്കാം. 3 മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ മയോണീസ് റെഡിയാക്കിയിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി. ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. കുറച്ച് ഇതാ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കുറച്ച് സൺഫ്ലവർ യൂസ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും അടിച്ചെടുക്കാം. ഇപ്പം നമ്മളെ മയോണൈസ് ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ച കേബേജ്, രണ്ട് സവാള പൊടിയായി അരിഞ്ഞത്, 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 2 ക്യാരറ്റ്, കുറച്ച് മല്ലിയില, 2 ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത്, 1 കക്കരി പൊടിയായി അരിഞ്ഞത്, 2 തക്കാളി കുരുവൊക്കെ കളഞ്ഞ് അതും പൊടിയായി അരിഞ്ഞത്, 1 നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ഇട്ട് ഇതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടിച്ചത്, ഇതാ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മയോണൈസ് ഫുള്ള് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കിതിൽ മയോണൈസ് കുറച്ച് കുറവായിട്ടുണ്ട്, അപ്പം ഞാൻ വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നാക്കി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മയോണൈസ് തികയാനായിട്ട് ഒന്നുകൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ 2 പോള ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 4 കോഴിമുട്ട ഇതാ ഇതുപോലെ പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിക്കുക. കുറച്ച് പാല്, കുറച്ച് കുരുമുളക് പൊടിച്ചത്, കുറച്ച് മല്ലിയില, 1 ഉപ്പ്, മല്ലിയില കുറച്ച്, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നാക്കി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിഞ്ഞ് ഒരു 2 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്, 2 പാക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതായത് ഈ ബ്രെഡിൽ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇതിൽ മുക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക.
അതിൻ്റെ മുകളിലേക്ക് മയോണൈസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മസാല ഉണ്ടല്ലോ, പിന്നീട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. വീണ്ടും മയോണൈസ് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമ്മൾ ബ്രെഡ് വീണ്ടും അതുപോലെ തന്നെ ഈ പാൽ ഇതൊക്കെ റെഡിയാക്കി വെച്ച് അതിലൊന്ന് മുക്കിയിട്ട് വീണ്ടും അത് ഫിൽ ചെയ്യാം. ഇനി നമുക്ക് ഒന്ന് അടുപ്പ് കത്തിച്ച് അടിയിലൊരു ഇതുപോലത്തെ ഒരു പാൻ വെച്ച് അതിൻ്റെ മുകളിലാണ് ഇത് വെക്കേണ്ടത്. ഞാൻ രണ്ടെണ്ണം തയ്യാറാക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഈ പാത്രത്തിൽ കുറെ 15 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. വീണ്ടും അത് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. ഇപ്പോൾ നമ്മളെ വീട്ടിലിത് ആ മാങ്ങ ഒക്കെ ഫ്രൂട്ട്സ് വണ്ടി വന്നിട്ടുണ്ട്, അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ വാങ്ങി. അപ്പോഴേക്കും നമ്മളെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, സൂപ്പർ ടേസ്റ്റാണ്. അടിപൊളിയാണ് കേട്ടോ, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മൾ ഷവർമ കഴിക്കൂലേ അതുപോലെ ഉണ്ട്, അതേ ഒരു ടേസ്റ്റാണ് നമുക്ക് വരുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ ഇത്. കണ്ടില്ല, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, കമൻറ്റും ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.